വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 1-18 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പ്. ഞാൻ ക്രിസ്തുവിനും മുൻനിർത്തി സത്യം പറയുന്നു, വ്യാജം പറയുകയല്ല. എന്റെ മനസ്സാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നു. എനിക്ക് ദുഃഖവും ഹൃദയത്തിലടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറയനുസരിച്ച് തന്നെ എനിക്കിട്ടവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇസ്രായേൽ മക്കളാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിന്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവപിതാക്കന്മാരും അവരുടേത്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എന്തെന്നാൽ ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല. അബ്രഹാത്തിന്റെ സന്തതിയായതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല. ഇസ്ഹാക്ക് വഴിയുള്ളവരായിരിക്കും നിന്റെ സന്തതികളായി അറിയപ്പെടുക. അതായത് വംശമുറയ്ക്കുള്ള മക്കളല്ല, ദൈവത്തിന്റെ മക്കൾ പ്രത്യേക വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. വാഗ്ദാനം ഇതാണ്: ഒരു നിശ്ചിത സമയത്ത് ഞാൻ വരും, അന്ന് സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. മാത്രമല്ല, നമ്മുടെ പൂർവ്വപിതാവായ ഇസ്ഹാക്ക് എന്ന ഒരാളിൽ നിന്ന് റിബെക്കായും കുട്ടികളെ ഗർഭം ധരിച്ചു. എന്നാൽ അവർ ജനിക്കുകയോ നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ഇപ്രകാരം അറിയിപ്പുണ്ടായി: ജ്യേഷ്ഠൻ അനുജന്റെ സേവകനായിരിക്കും. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം പ്രവർത്തികൾ മൂലമല്ല, അവിടത്തെ വിളി മൂലം തുടർന്നു പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നാം എന്ത് പറയണം? ദൈവത്തിന്റെ ഭാഗത്ത് അനീതിയുണ്ടെന്നോ? ഒരിക്കലുമല്ല. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരളി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. വിശുദ്ധ ഗ്രന്ഥം പ്രഭയോട് പറയുന്ന ഭൂമിയിലെങ്ങും എന്റെ നാമം ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കണ്ണ കാണിക്കുന്നു, അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിനകൃതയിലാക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ വചനം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.